അപ്പൊ നാടൻ കോഴിയുടെ ചാറങ്ങടെ എരിവുള്ള ചാറങ്ങടെ ഒഴിച്ച് കുഴച്ച് അതിന്റെ നെയ്യൊക്കെ ദേ ഇങ്ങോട്ട് പരന്ന് കിടക്കുന്നതും കൂടെ കയറ്റി കോഴിയുടെ കുഞ്ഞ മുട്ട പാകാവാത്ത മുട്ട കുക്ക് ചെയ്തത് ഒരു പീസ് വെച്ച്, ഒരു പീസ് നാടൻ കോഴിയുടെ ഇറച്ചി വെച്ച്, അതിന്റെ കൂടെ ഒരു രണ്ട് പയർ പേരിന് വെച്ച് എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് അതിന്റെ ചുണ്ടിന്റെ മുകളിലൊക്കെ നെയ്യ് ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. ടേസ്റ്റോ നാടൻ ചിക്കൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നാടൻ ചിക്കൻ എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കണ്ടറി ചിക്കൻ, വില്ലേജ് ചിക്കൻ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൂടെ ഇങ്ങനെ തീറ്റൊക്കെ കുത്തി പറക്കി നടക്കുന്ന നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന ചിക്കൻ. അതിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. അതിന് തൊലിയോട് കൂടിയാണ് നമ്മൾ കുക്ക് ചെയ്യുക. നല്ല നെയ്യായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിന്നേ നമ്മുടെ നാടൻ കോഴി വറുത്തരയ്ക്കാതെ വഴറ്റാതെ ഏറ്റവും എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. അതിനുവേണ്ടി 1.5 kg തൊലിയോട് കൂടിയ നാടൻ ചിക്കൻ കഴുകിയെടുക്കാം. അത് കുക്കറിലേക്ക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 tbsp, 5 സവോള, 200 g ചെറിയുള്ളി ചതച്ചത്, തക്കാളി 3 അതിന്റെ കൂടെ പൊടികളും ചേർക്കാം. മല്ലിപ്പൊടി 2 tbsp, മുളക് പൊടി 2 tbsp, മഞ്ഞൾപ്പൊടി 1 tsp, ചിക്കൻ മസാല 1.5 tsp, ഗരം മസാല 1.5 tsp, പെരുംജീരകപ്പൊടി 1 tsp, പിന്നെ മുഴുവൻ മസാലകൾ, അതായത് ഏലക്ക 4 g, 6 പട്ട 2, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഞെരടി പിടിപ്പിക്കണം. അതിൻ്റെ കൂടെ 1 tbsp വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം കേട്ടോ. ഇനി മുട്ടകൾ ചേർക്കാം. അതിനുശേഷം 1 cup വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 2 whistles ആ സമയം കൊണ്ട് ഒരു ചട്ടിയിലേക്ക് 2 tbsp എണ്ണ ഒഴിച്ച് 4 മണി ഉലുവ പൊട്ടിക്കാം. ഇനി അരിഞ്ഞ 20 cherry ullis ഇട്ട് മൂപ്പിക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില കൂടെ ഇടാം. ഇനി നമ്മുടെ വെന്ത ചിക്കനും ചാറും എല്ലാം ഈ ചട്ടിയിലേക്ക് ഇടുക കേട്ടോ. ഇതിനി തിളപ്പിച്ച് തിളപ്പിച്ച് കുറുക്കി ഇങ്ങോട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ രുചിയോടെ നാടൻ ചിക്കൻ കറി തയ്യാറാക്കി. എപ്പടി നാടൻ കോഴി കുക്കറിൽ ഏറ്റവും ഈസി ആയിട്ട് വെച്ചത്. നമ്മൾ നാടൻ കോഴിയുടെ ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുണ്ട്, ഇത്ര എളുപ്പത്തിൽ കുക്കറിൽ നമ്മൾ വെച്ചിട്ടില്ല. ഇത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടും നല്ല ജോലിക്കൊക്കെ പോകുന്ന തിരക്കുള്ള വീട്ടമ്മമാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെക്കണത്. അതിൻ്റെ ചാറുണ്ട്, ചോറുണ്ട്, പിന്നെ നമ്മുടെ തന്നെ പയറ് തോരൻ വെച്ചതുണ്ട്, രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാറിൻ്റെ കുറച്ച് കഷ്ണങ്ങളുണ്ട്, ഡയറ്റ് തുടങ്ങിയതാണ് കേട്ടോ. ആദ്യം ഗ്രേവി, ഒറ്റ കോഴിക്കുള്ള ചോറേ ഉള്ളൂ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. കുത്തിപ്പറിക്കി നടക്കുന്ന കോഴികൾക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ തൊലിയൊക്കെ വരുമ്പം ഭയങ്കര നെയ്യും കിട്ടും. സാധാരണ നമ്മൾ തിന്നുന്ന മുട്ട പോലെ അല്ല കേട്ടോ, ഭയങ്കര ഉറച്ചതായിരിക്കും. ചിക്കൻ കൂട്ടനെ ഒന്ന് തിന്നു നോക്കട്ടെ. തൊലിയുള്ള പീസ് മാത്രം നോക്കിയിട്ട് എടുത്ത കേട്ടോ. ഞാൻ സാധാരണ ബ്രോയിലർ ചിക്കനെ പോലെയോ അല്ലെങ്കിൽ പുറത്തെ കടകളിൽ നിന്ന് മേടിക്കുന്ന നാടൻ കോഴി എന്ന് പറയുന്ന ചിക്കനെ പോലെ അല്ല കേട്ടോ. എനിക്ക് എല്ലാം നല്ല ഉറപ്പായിരിക്കും, നമ്മള് കടിച്ചു പറിച്ചാലൊന്നും പോരത്തില്ല. ഏറ്റവും ഫേവറേറ്റ് ഉള്ള തൊലി മാത്രം. നാടൻ കോഴി ആകുമ്പോൾ തിന്നാനൊന്നും കിട്ടത്തില്ല, പക്ഷെ ഉള്ളതിന് അപാര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കിടക്കുന്ന ഞാൻ ഇട്ട എണ്ണ അല്ല കേട്ടോ, ഞാൻ ആകെ 2 tbsp എണ്ണ ഇട്ടിട്ടുള്ളൂ മൊത്തത്തില്. ഈ ഇരിക്കുന്നത് ചിക്കൻ്റെ നെയ്യ് ഇറങ്ങിയതാണ്, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അയ്യോ 2 വാജയപ്പത്തേനും എൻ്റെ ചോറ് തീർന്നും പോയി. അപ്പം നാടൻ കോഴിയുടെ ചാറങ്ങടെ എരിവുള്ള ചാറങ്ങടെ ഒഴിച്ച് കുഴച്ച് അതിൻ്റെ നെയ്യൊക്കെ ദേ ഇങ്ങോട്ട് പരന്ന് കിടക്കുന്നതും കൂടെ കയറ്റി കോഴിയുടെ കുഞ്ഞ മുട്ട പാകാവാത്ത മുട്ട കുക്ക് ചെയ്തത് ഒരു പീസ് വെച്ച്, ഒരു പീസ് നാടൻ കോഴിയുടെ ഇറച്ചി വെച്ച്, അതിൻ്റെ കൂടെ ഒരു 2 പയർ പേരിന് വെച്ച് എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് അതിൻ്റെ ചുണ്ടിൻ്റെ മുകളിലൊക്കെ നെയ്യ് ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. ഇത് ടേസ്റ്റോ നല്ല വേവിച്ചൊടുത്ത് ചക്കപ്പുഴുക്കും കൂട്ടി നാടൻ ചിക്കൻ കഴിച്ചാണ്ടല്ലോ ലെവലായിരിക്കും. ഇതിൽ ആക്ച്വലി ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചാറ് മൊത്തം വറ്റിച്ചിട്ട് ഒരു തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. രണ്ട് നമ്മുടെ ഉണക്ക കാന്താരി ഇല്ലേ, നമ്മൾ പൊടിച്ചിട്ട് ലാസ്റ്റ് അതും ചേർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടും ആവശ്യം വന്നില്ല, എരിവ് പാകമായിരുന്നു ഉണക്ക കാന്താരിയുടെ പരിപാടി ഞാൻ അവിടെ ഉപേക്ഷിച്ചു. പിന്നെ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ നല്ല അടിപൊളി ഗ്രേവി, നല്ല ടേസ്റ്റ്. പിന്നെ വെറുതെ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കേണ്ടത്, അതുകൊണ്ട് സോ സിമ്പിൾ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായ പതിപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തരാൻ ഒട്ടും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ സ്വന്തം അനമ്മ.